അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നീലക്കൊടുവേലി, ഇതൊരു ഔഷധ സസ്യമാണ്. പ്ലംബാഗോ ജനസിൽപ്പെട്ട ഒരു ചെടിയും കൂടിയാണിത്. ഇത് ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കും. ഈ ചെടിയിൽ ഒരു അന്ധവിശ്വാസം കൂടിയുണ്ട്. ഈ ചെടി ഉള്ളവർ കോടീശ്വരനാകുന്ന ഒരു അന്ധവിശ്വാസമുണ്ട്. ഞാനതൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. നമ്മളെ പൂന്തോട്ടത്തിൽ ഇത് പൂട്ട് നിൽക്കുന്നത് കാണുമ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം. നല്ലൊരു ഭംഗിയില്ല, ഇതിൻ്റെ പൂ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ആ സന്തോഷം തന്നെയാണ് കോടീശ്വരനിൽ നിന്നുള്ളൊരു അന്ധവിശ്വാസം വരുന്നതെന്ന്. അല്ലാണ്ട് ഈ ചെടിയുള്ളവർ പൈസ കൊണ്ടുവരുന്നൊന്നും യാതൊരു അർത്ഥമൊന്നുമില്ല. ഈ ചെടി കാണുമ്പോൾ നമുക്ക് ഒരു നല്ല എനർജിക്ക് കിട്ടുന്ന ഒരു ചെടിയാണ്. വീട്ടിൽ പൂന്തോട്ടം ഉള്ളവരൊക്കെ ഈ ചെടി നട്ട് വളർത്തണം. എല്ലാ ദിവസവും ഇതിൽ നല്ല പൂ ഉണ്ടാവുകയും ചെയ്യും. ഇത് പൂണിയും ചെയ്തു കൊടുത്തതിനാ നിറച്ചും പൂ ഉണ്ടാവുകയും ചെയ്യും. കൊമ്പ് വെച്ച് ഇതിൻ്റെ തൈ ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടില്ല. അങ്ങനെ വേഗം പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും എനിക്കിത് കമ്പ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് കിട്ടുന്നില്ല എന്ന്. എനിക്ക് കൊമ്പ് വെച്ചിട്ട് കിട്ടിയത് തന്നെയാണ് ഈ തൈ. ഇത് നഴ്സറിയിലും നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മളിത് എപ്പോഴും പൂവിട്ട് കഴിഞ്ഞാൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഇതാ എൻ്റെ ഇതേപോലെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന കമ്പുകളൊക്കെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ബ്രാഞ്ചസ് വന്ന് പൂകൾ ഉണ്ടാകും. എല്ലാ മാസവും വളവും നമ്മൾ ജൈവവളം തന്നെ മതി. ജൈവവളം ഇട്ട് കൊടുക്കുക. ഇനി നല്ല വെള്ളവും കൊടുക്കണം. ദിവസവും വെള്ളമൊഴിക്കണം. മഴത്ത് വെച്ചെഞ്ചലിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കീടങ്ങളും വരുന്നൊന്നുമില്ല. മഴത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിന്നെ ഇതിൻ്റെ പൂവ് തീരെ ഒരു ശക്തിയില്ലാത്ത വളരെ നൈസായ ഒരു ഇതാണ്. അപ്പം ഒരു കൂടി നിൽക്കും. അപ്പം കാണാനും ഒരു ഭംഗിയുണ്ടാവില്ല. അധികം മഴ കൊള്ളാത്ത സ്ഥലത്ത് അന്നേരം ആ സമയത്ത് ഈ ചട്ടി ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി. ഇത് നിറയെ പൂവിടും. ഇതൊക്കെ അതിൻ്റെ മുട്ടുകളാണ്. പിന്നെ എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ അറിയാവുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്കടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ബൈ.